നമസ്കാരം. അത്യാഹ്ലാദത്തോടെ നിറഞ്ഞ ആവേശത്തോടെ ഒരിക്കൽ കൂടി അറിവിന്റെ വിസ്മയച്ചപ്പ് തുറക്കുകയാണ്. ഐ ക്യു മാസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല സുഖമാണ്, സന്തോഷമാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കുട്ടികളാണെന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും അല്ലേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നിങ്ങൾ ക്ലാസ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാവും, സ്വാഭാവികം അല്ലേ. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുന്ന സമയത്ത് അതൊന്നും വേണ്ടടാ, അതിനൊരു കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങളെ നിഷ്കരുണം വിച്ഛേദിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് കരുണ വേണ്ട, സ്നേഹം വേണ്ട. പോസിറ്റീവായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പോസിറ്റീവായിരിക്കും. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കൂട്ടുകാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. പോസിറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരുപാട് സംസാരിക്കണമെങ്കിൽ, അറിവുണ്ടാകണമെങ്കിൽ നമ്മൾ സാധാരണ ധാരാളം ബുക്കുകൾ വായിക്കണം. കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിലോ വളയും അല്ലേ. അതാണ് കാര്യം. അങ്ങനെ വായനയിലൂടെ മാറ്റിമറിച്ച ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഒലീനീലിൻ്റെ കഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഒലീനീൽ അറിയാം, ആരാണെന്നറിയാമോ? ഒലീനീൽ എന്ന് പറയുന്നത് അമേരിക്കയിലെ അർക്കസാൻസ് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ഒരു സെഷൻസ് ജഡ്ജി ആയി ഉയർന്ന ഒരു കുട്ടിയായിരുന്നു ഒലീനീൽ. അതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറുത്ത വർഗ്ഗക്കാരനായി ആദ്യമായിട്ടൊരു ജഡ്ജിയാവുന്ന കുട്ടിയാണ് ഒലീനീൽ. ഈ ഒലീനീൽ എന്ന് പറയുന്നത് ഒരു അച്ഛനുള്ള ദരിദ്ര ഫാമിലിയിലെ, ദരിദ്ര കുടുംബത്തിലെ 14 കുട്ടികളിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അവനെ സ്കൂളിൽ ചേർക്കാൻ കഴിയുമായിരുന്നില്ല, പക്ഷേ കറുത്ത വർഗ്ഗക്കാർ പഠിക്കുന്ന ഒരു സ്കൂളിൽ അവനെ ചേർത്തു. ഈ ഒലീനേൽ എന്ന് പറയുന്ന കുട്ടി മഹാവികൃതിയായിരുന്നു, പോക്കിരിയായിരുന്നു, മനസ്സിലായോ? അവൻ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരെ അടിക്കും, കല്ലെടുത്തെറിയും, എല്ലാ വികൃതിത്തരവും കാണിക്കും. ഏറ്റവും വലിയ പ്രത്യേകത ഗ്രാഡി ടീച്ചർ എന്ന് പറയുന്നൊരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറെ വരെ കരയിപ്പിച്ച കൂട്ടുകാരൻ കുട്ടി എന്നുള്ളതായിരുന്നു അവനുള്ള ഏറ്റവും വലിയ ബഹുമതി. കാരണം ആ ടീച്ചറെ ആരും കരയിപ്പിച്ച്, അത്രമാത്രം സ്നേഹമായിരുന്നു കുട്ടികൾക്ക്. ഗ്രാഡി ടീച്ചർ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ലൈബ്രറി വരെ സ്വന്തം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഒരു ദിവസം ടീച്ചർ ലൈബ്രറിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒലീനീൽ എന്ന് പറയുന്ന കൂട്ടുകാരൻ നേരെ ലൈബ്രറിയിലേക്ക് കയറി ചെന്നു. ടീച്ചർ അത്ഭുതപ്പെട്ടു, ഇവനെന്തിനാണ് ലൈബ്രറിയിലേക്ക് വരുന്നതെന്ന് വിചാരിച്ചിട്ട് അവൻ നേരെ ഒരു ബുക്കെടുത്തു, ഷർട്ടിനുള്ളിൽ തിരികെ വെച്ചു, മോഷ്ടിച്ചെടുത്തതിന് ശേഷം അവൻ പുറത്തേക്ക് കിടന്നു. ടീച്ചർ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അവൻ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് അവൻ ജഡ്ജിയായി മാറി. അവന് അർക്കസാൻസ് ജില്ലയിൽ ആ സ്കൂളിൽ സ്വീകരണം കൊടുക്കുന്ന സമയത്ത് ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർക്ക് പ്രായമായിരുന്നു. ടീച്ചർ ആദ്യം വേദിയിലേക്ക് കടന്നു വന്നതിന് ശേഷം പറഞ്ഞു, അവനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവൻ പഠിക്കുന്ന കാലത്ത് മഹാ തെമ്മാടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങുന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി. ടീച്ചർ ആ കഥ പറയുകയായിരുന്നു. ഒരു ദിവസം അവൻ പെട്ടെന്ന് ലൈബ്രറിയിലേക്ക് കടന്നു വന്നു. കടന്നു വന്നതിന് ശേഷം അവൻ പുസ്തകമെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ അറിയാൻ വേണ്ടി പറയുന്നതാണ്. ടീച്ചർ വിചാരിച്ചു ഫ്രാങ്കി എർബിയുടെ ഒരു പുസ്തകമുണ്ടായിരുന്നു അവിടെ, ദി ട്രഷർ ഓഫ് ഗോൾഡൻ വാലി എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകം എടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. കാരണം ആ പുസ്തകം അവൻ വായിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ ആ പുസ്തകമെടുത്ത് ഷർട്ടിനുള്ളിൽ തിരികെ അവൻ പോയി. എൻ്റെ മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അടുത്ത പുസ്തകം കിട്ടാൻ വേണ്ടി, ഫ്രാങ്കി അറബിയുടെ ഒരു പുസ്തകം കിട്ടാൻ വേണ്ടി 70 കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി. അന്ന് തന്നെ അടുത്തൊരു പുസ്തകം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു, അതേ സ്ഥലത്ത് അത് വെച്ചു. ഞാൻ അന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു, നീ ആ പുസ്തകം വായിക്കണമേ എന്ന്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ പിറ്റേ ദിവസവും നീ വന്നു, നിൻ്റെ കയ്യിലുള്ള പുസ്തകം അവിടെ വെച്ച് പകരം ആ പുസ്തകം എടുത്ത് നീ പോയി. അന്ന് ഞാൻ 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു, അടുത്തൊരു പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പിറ്റേ ദിവസവും നീ വന്നു, നിൻ്റെ കയ്യിലുള്ള പുസ്തകം അവിടെ വെച്ച് അടുത്ത പുസ്തകം എടുത്തുകൊണ്ടുപോയി നീ വായിക്കാനായി പോയി. നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു. നീ പിന്നീട് ഞാൻ അറിയുന്നത് ഒരു ജഡ്ജിയായി മാറി എന്നുള്ളതാണ്. എൻ്റെ കണ്ണ് നിറയുന്നു എന്ന് പറഞ്ഞ ടീച്ചർ അവിടുന്ന് പൊട്ടിക്കരഞ്ഞു. ഒലീനിയിൽ കടന്നു വന്നതിന് ശേഷം പറഞ്ഞു, ഇനി ടീച്ചർക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറയാം, ഞാനന്ന് പുസ്തകമെടുക്കാൻ വന്നതൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് വളരെ മോശമായൊരു വാക്ക് പ്രയോഗിച്ച സമയത്ത് ഒരു കല്ലെടുത്ത് അവൻ്റെ നെറ്റിയിൽ കുത്തി. ചോര ഒലിക്കുന്നത് കണ്ട് പേടിച്ച് എവിടെയെങ്കിലും കയറി ഒളിക്കണമല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ലൈബ്രറി തുറന്നിരിക്കുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഓടിക്കയറി. എന്നെ ആരെങ്കിലും സംശയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പുസ്തകമെടുക്കുന്ന പോലെ അഭിനയിച്ചപ്പോൾ ഒരു പകുതി വേഷം ധരിച്ചൊരു മദാമ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന ഒരു ചിത്രം കണ്ടു ഒരു പുസ്തകത്തിൻ്റെ കവറിൽ. അവർ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇതെനിക്ക് പറ്റിയ പുസ്തകമാണെന്ന് കരുതി ഞാൻ ആ ബുക്കിൻ്റെ കയ്യിലെടുത്തു. ഞാൻ വീട്ടിൽ പോയി അന്ന് അതിൻ്റെ ആദ്യത്തെ താള് വായിച്ചു, എനിക്കൊന്നുമില്ല. രണ്ടാമത്തെ താള് വായിച്ചു, എനിക്ക് പറ്റിയതൊന്നുമില്ല. മൂന്നാമത്തെ താള് വായിച്ചു, പക്ഷേ ആ പുസ്തകം എന്നെ പിടിച്ചു വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ ഇരിപ്പിൽ ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തു. വായിച്ചു തീർത്തപ്പോൾ
എൻ്റെ ഉള്ളിലെന്തോ ഒരു എൻ്റെ പുതിയ രക്തം എൻ്റെ ശരീരത്തിലേക്ക് കയറി ഇറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ആ പുസ്തകം ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ അവിടെ കൊണ്ടുവച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫ്രാങ്ക് എർബിയുടെ രണ്ടാമത്തെ പുസ്തകം അവിടെ ഇരിക്കുന്നു. ആ പുസ്തകം ഞാനെടുത്തു, വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. അപ്പോഴെനിക്ക് വീണ്ടും പുസ്തകം വായിക്കണമെന്ന് തോന്നി. ആ പുസ്തക വായന എന്നെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് എൻ്റെ ചിന്താഗതികളെ ആകെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞു. ആ ടീച്ചർ അവിടെ എണീറ്റ് നിൽക്കുന്ന കൈകുപ്പുന്ന സമയത്ത് ഒലീനിയിൽ എന്ന് പറയുന്ന കുട്ടി ടീച്ചറുടെ കാൽക്കൽ വീണ് കരഞ്ഞിട്ട് പറഞ്ഞു, ടീച്ചറാണ് എന്നെ ഒരു ജഡ്ജിയാക്കിയത് എന്നുള്ളത്. ഇതാണ് കഥയുടെ അവസാനം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പുസ്തകത്തിന് നമ്മുടെ ചിന്താഗതികളെ മാറ്റിമറിക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ വിഷയവും ഇത് തന്നെയാണ്. പുസ്തകങ്ങളും രചയിതാക്കളുമാണ് നമ്മുടെ വിഷയം. അതിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ടിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ഇത് എപ്പോഴും ഓഫാവുകയും ഓണാവുകയും ചെയ്യും. മദ്യം കഴിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇവൻ ഓഫായിപ്പോവും. അതുകൊണ്ടാണ് ആളുകൾ ഔചിത്യമില്ലാതെ സംസാരിക്കുന്നത്. നമ്മളൊരു കഥ കേൾക്കുന്ന സമയത്ത്, ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ആ ഭാഗം ഉണർന്നു, സചേതനമായി. അവിടെ ന്യൂറോൺസുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. കഥ കേൾക്കുമ്പോൾ സംഭവിക്കുന്ന അതാണ്. പുസ്തകം വായിക്കുമ്പോഴും സംഭവിക്കുന്നത് അതുതന്നെയാണ്. ഇത് ഉണരും, സചേതനമാവും, നമ്മൾ ആവേശത്തോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കും. പുസ്തകം വായിക്കുമ്പോൾ ഇമാജസ് നമ്മളുടെ മനസ്സിലുണ്ടാവും, ചിത്രങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മറന്നു പോകാതിരിക്കുന്നത്. ഞാൻ ഒരു ചെറിയ മാജിക് കാണിക്കാം. ഒരു പുസ്തകം എങ്ങനെ ഇമാജ് ആവുന്നു എന്ന് കാണിക്കാനുള്ള ചെറിയ മാജിക്. ആൻഡ് വാച്ച് ഹിയർ. ഈ മാജിക് കാണിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. കണ്ടല്ലോ, ഈ ബുക്കിൻ്റെ പോളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? കുറച്ച് പറ മ്യൂസിക് ആൻഡ് മാജിക് അല്ലേ. ഞാൻ ഈ പുസ്തകം മറച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ എ തബ്ല അല്ലേ, തബലയാണ്. രണ്ടാമത്തെ പേജ് തുറക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് വാട്ട് ഇസ് ദാറ്റ്? ജാസ് അല്ലേ. മൂന്നാമത്തെ പേജ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ക്ലാർനെറ്റ് അല്ലേ. വീണ്ടും തുറന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഗിറ്റാർ അല്ലേ. ഇപ്പോൾ ഓരോ ഇമാജുകളും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ഇമാജുകൾ നിങ്ങൾ പുസ്തകം വായിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇമാജുകളുടെ നിങ്ങളുടെ മനസ്സിലേക്ക് പതിച്ചു വെക്കണം. ദാറ്റ് മീൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അവസാനമായിട്ട് നിങ്ങൾ കണ്ടത് എന്താണ്? ദാറ്റ് ഇസ് എ ഗിറ്റാർ, റൈറ്റ്? ആൻഡ് ഇറ്റ് ഈസ് ഗിറ്റാർ. അപ്പോൾ ഇതുപോലെ വായിക്കുന്ന സമയത്ത് ഇമാജസ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. ആ ഇമാജസ് നമ്മൾ പകർത്തി വയ്ക്കണം. അപ്പോൾ നമ്മൾ പോകുന്നു ഇന്നത്തെ സെക്ഷനിലേക്ക്, പുസ്തകങ്ങളും രചയിതാക്കളും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ലൈബ്രറി തുറക്കാം. അവിടെ നിറയെ പുസ്തകങ്ങൾ നിറയട്ടെ, ആ പുസ്തകങ്ങളുടെ എഴുത്തുകാർ നിറയട്ടെ. മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇന്നത്തെ സെഗ്മെൻറ്റ് എന്നതിനെ പറ്റി ചെറിയൊരു വിശദീകരണം തരാം. ഇതിനകത്ത് മൊത്തം 32 ചോദ്യങ്ങളാണുള്ളത്. അതായത് ഒരു ടീമിന് 4 ചോദ്യമുണ്ട് എന്നർത്ഥം. 4 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പറയാം. ഉത്തരം കൃത്യമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്കായിരിക്കും. അഥവാ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ -10 മാർക്കായിരിക്കും കിട്ടുക. അത് പ്രത്യേകം ഓർക്കുക. അതിനുശേഷം അഥവാ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്യാം, മറ്റു കൂട്ടുകാർക്ക് അത് പറയാം. പക്ഷേ അതിന് മാർക്കുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഒരു ടീമിന് 4 ചോദ്യമുണ്ടാവും. ആ 4 ചോദ്യങ്ങൾക്ക് റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഫാസ്റ്റായിട്ട് ഉത്തരം പറയുക. ടൈം ലിമിറ്റ് ഉണ്ട്, 10 സെക്കൻഡ്സ്. ആ 10 സെക്കൻഡ്സിനുള്ളിലാണ് ഉത്തരം പറയേണ്ടത്. ഇതാണ് ഇന്നത്തെ വ്യവസ്ഥ. നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മുടെ സ്കോർ ബോർഡിലേക്ക് പോകേണ്ടതുണ്ട്. സ്കോർ ബോർഡ് വായിക്കാം, അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. റെഡി? ഓക്കെ, ഹിയർ ഇസ് ദ സ്കോർ ബോർഡ്. ടീം എ 220 മാർക്സ്, ടീം ബി 120 മാർക്സ്, ടീം സി 50 മാർക്സ്, ടീം ഡി 70 മാർക്സ്, ടീം ഇ 190 മാർക്സ്, ടീം എഫ് 200 മാർക്സ്, ടീം ജി 70 മാർക്സ്, ആൻഡ് ടീം എച്ച് 10 മാർക്സ്. മാർക്കുകൾ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡായിരിക്കും ഇനിയുള്ള മാർക്കിൻ്റെ. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇനി നമുക്ക് വീണ്ടും സ്കോർ ബോർഡിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് മാർക്ക് എഴുതാൻ പറ്റാത്ത അത്രമാത്രം വലിയ രീതിയിലേക്ക് മാറണം നിങ്ങൾ. ഓക്കെ. സോ ആദ്യത്തെ ചോദ്യം വരുന്നത് സ്വാഭാവികമായും എ ടീമിനാണ്. കോട്ടൺ ഹിൽ സ്കൂൾ, GGSSS. യു ആർ റെഡി? റിലാക്സ്ഡ്? കണ്ടീഷൻസ് അറിയാമല്ലോ. അറിയാം അല്ലേ. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു പോകുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ്, ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഇതാണ് ചോദ്യം. ചോദ്യം ആവർത്തിക്കുന്നു. മെൻ ആർ ഫ്രം മാർസ്, വുമൻ ആർ ഫ്രം വീനസ്, ആരുടെ കൃതിയാണ്? ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ടഡ്. സോ യുവർ ടൈം ഈസ് ഓവർ. ആദ്യത്തെ ചോദ്യമായിരുന്നു, പറയേണ്ടതായിരുന്നു. ഇത്തിരി പുസ്തകത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? Men are from Mars and women are from Venus. കേട്ടിട്ടില്ല, സമയം നഷ്ടപ്പെട്ടു അല്ലേ.
ഇത് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. വളർന്നു വരുന്ന കുട്ടികൾ, യുവാക്കൾ വായിക്കേണ്ട പുസ്തകമാണ്. നിങ്ങൾ വിവാഹം കഴിയുമ്പോൾ, കുറച്ച് കാലം കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിക്കണ്ടേ, കല്യാണമൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്താഗതികൾ, സ്വാഭാവികമായിട്ടും നമ്മുടെ മാരേജ് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടല്ലോ, ഇത് ഒരു എന്താ പറയുക, രണ്ട് ഫാമിലിയിൽ ജനിച്ച ആളുകൾ ഒരു വീട്ടിൽ ജീവിക്കുന്നു, മനസ്സ് ഒന്നായി ജീവിക്കണം എന്നൊക്കെ പറയുന്നൊരു വല്ലാത്തൊരു ഒരു ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് ഇതിനകത്ത്. എന്തൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പ്രകൃതിയുടെ നിയമം അതാണ്, സമൂഹത്തിൻ്റെ നിയമം അതാണ്, അത് പാലിച്ചേ പറ്റൂ അല്ലേ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മനസ്സ് എന്താണെന്നുള്ള പുരുഷന് മനസ്സിലാക്കാനും, പുരുഷൻ്റെ മനസ്സ് എന്താണെന്ന് സ്ത്രീയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണത്. രണ്ടുപേരുടെയും മാനസികാവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി. നിങ്ങൾക്ക് വലിയ കുട്ടികളാവുന്ന സമയത്ത്, കുട്ടികളല്ല കുറച്ചുകൂടി മുതിരുന്ന സമയത്ത്, കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഈ ബുക്കൊക്കെ ഒന്ന് വാങ്ങി വായിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പുസ്തകം ആരുടേതാണ് എന്നുള്ളതാണ്. ആൻഡ് ഇനി ഗസ്, ആർക്കെങ്കിലും പറയാമോ, എനി വൺ ഓഫ് യു? ഈ പുസ്തകം ഡോക്ടർ ജോൺ ഗ്രേ, അദ്ദേഹത്തിൻ്റെതാണ് പുസ്തകം. സോ വണ്ടർഫുൾ ബുക്ക്, വായിക്കേണ്ടതാണ്. അതിൻ്റെ മലയാളം പരിഭാഷ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ദി ക്വസ്റ്റ്യൻ ദാറ്റ് ബുക്ക്. ബോഡി ലാംഗ്വേജ്, ഹൂ ഈസ് ദി ഓദർ? ബോഡി ലാംഗ്വേജ് എന്ന കൃതി ആരുടേതാണ്? ടൈം സ്റ്റാർട്ട്സ് ഹിയർ. നോ ചാൻസ്. പുസ്തകം നമ്മളെ കടുപ്പിക്കും തോന്നുന്നു അല്ലേ, പ്രശ്നമാണ് അല്ലേ. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ശരീരഭാഷ. എന്താണ് ശരീരഭാഷ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ പേഴ്സണാലിറ്റി? എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ ആകെ സ്വഭാവം, അവൻ്റെ ഒരു നിർവചനം എന്താണ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്നുള്ളതിൻ്റെ നിർവചനം എന്താണ്? ഒരു മനുഷ്യൻ്റെ ആകത്തുക. നല്ല വേഷം ധരിക്കുന്നതോ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നതോ ഇതൊക്കെയാണോ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? അല്ല. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം ആ വ്യക്തി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തയാണ് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? കൺഫ്യൂസ്ഡ് ആയി അല്ലേ. ഞാനും നിങ്ങളും തമ്മിൽ പരിചയപ്പെടുന്നു, ഞാനും ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്നെക്കുറിച്ചുണ്ടാവുന്ന ചിന്തയാണ് എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അതാണ് എൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആ പേഴ്സണാലിറ്റി എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. ഈ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോഡി ലാംഗ്വേജ് തിട്ടപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്ത് ഫോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടാൽ അറിയാം ആരോടാണ് ഫോൺ ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളോട് ഫോൺ ചെയ്യുന്ന സമയത്ത് മുഖത്തിൻ്റെ ഭാഷ, ശരീരത്തിൻ്റെ ഭാഷ കണ്ടാൽ അറിയാം. കാമുകിയോട് ഫോൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിന്നിട്ട് ഫോൺ ചെയ്യുക, അതെ ഒരു ചെരിവുണ്ടാവും, അതിനൊരു ഒരു ഇതുണ്ടാവും. നമ്മൾ വിധേയത്വം, നമ്മൾ മുതിർന്നവരാളോട് അല്ലെങ്കിൽ നമ്മളോട് അത്രമാത്രം വിധേയത്വമുള്ള ഒരാളോട് ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ബെൻഡാവും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മൾ താഴെ കിടക്കുന്ന ഒരാളോട് ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയായിരിക്കും. ഇതൊക്കെ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് ബോഡിയാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മളറിയില്ല അങ്ങനെ സംഭവിക്കുന്നത്. ഇത് ഒരു പാഠമാണ്, കണ്ടാൽ തിരിച്ചറിയുന്നതാണ്. പക്ഷേ അതൊന്നുമല്ല പ്രശ്നം. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന കൃതി ആരുടേതാണെന്നുള്ളതാണ് ചോദ്യം. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പറയാം. യുവർ ചോയ്സ്, എനി വൺ ഓഫ് യു. നോ ചാൻസ്. ദി ആൻസർ ഈസ് അലൻ പീസ്. ഹീസ് ദി റൈറ്റർ. കൺഫ്യൂസ്ഡ് ആയില്ലേ, രണ്ട് ചോദ്യങ്ങൾ മിസ്സായി. സിമ്പിളായൊരു ചോദ്യം തരാം, ഇതിനുത്തരം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും. ചോദ്യം ഇതാണ്, ഐതിഹ്യമാല. മലയാളത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളിൽ ഒന്നായ ഐതിഹ്യമാലയുടെ രചയിതാവ് ആര്? ടൈം സ്റ്റാർട്ട്സ് ചെയ്യാം. ആൻസർ, ഹാവ് യു റിപ്പീറ്റ് ദി ആൻസർ? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണി, വളരെ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെയാണോ? കോൺഫിഡൻ്റ് ആണോ? കോൺഫിഡൻ്റ് യെസ് എന്ന് പറയണ്ടേ, വളരെ സ്ട്രോങ് ആയിട്ട് പറയണ്ടേ. കോൺഫിഡൻ്റ് ആണോ? അതെ അതെ. പക്ഷേ തീരുമാനം എടുക്കുന്നത് ആൻസർ ക്യൂബാണ്. We'll go for that. That is the right answer. കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു കൃതിയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് മിത്തുകൾ, ഒരുപാട് അതിശയോക്തി നിറഞ്ഞ കഥകളെല്ലാം കൊട്ടാരത്തിൽ ശങ്കുണ്ണി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിനകത്ത് സ്വാതി തിരുനാൾ, സ്വാതി തിരുനാളിന് മുമ്പിൽ ഒരു മാന്ത്രികൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു മാന്ത്രികൻ മഴ പെയ്യിപ്പിക്കുന്ന ഒരു ജാലവിധിയുണ്ട്. മഴ പെയ്യിപ്പിക്കുന്ന ഒരു ജാലവിധിയുണ്ട്. ഞങ്ങളൊരിക്കലും മാജിക്കായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാന്ത്രികൻ ഞാനായിരുന്നു. നമ്മുടെ നടൻ ദേവനില്ലേ, ദേവനാണ് സ്വാതി തിരുനാളായിട്ട് വേഷമിട്ട് അതിനകത്ത് വന്നത്. പൂജപ്പൂർ രാധാകൃഷ്ണനാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയായിട്ട് അതിനകത്ത് വേഷമിട്ടത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അയ്യോ, അതൊക്കെ വായിക്കണം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയൊക്കെ വായിച്ചില്ലെങ്കിൽ മോശമാണ്. മലയാളം, നമ്മൾ മലയാളിയാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ വായിക്കണം, കേട്ടോ. ഓക്കെ, നാലാമത്തെ ചോദ്യം എ ടീമിനുള്ള അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇതും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ടാർജറ്റ് 3 ബില്യൺ ആരുടെ പുസ്തകമാണ്? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. ടാർജറ്റ് 3 ബില്യൺ എന്ന പുസ്തകം ആരുടേതാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ബിൽ ഗേറ്റ്സ്. Your answer? Bill Gates. വായിച്ചിട്ടുണ്ടോ പുസ്തകം? ഇല്ല. ഇത്തരമൊരു ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആരുടേതാണെന്ന് അറിയാമോ വ്യക്തമായിട്ടും? ഉറപ്പില്ല. പക്ഷേ പറഞ്ഞു. ഉറപ്പില്ലാതെ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കാരണവശാൽ ഉത്തരം മാറിക്കഴിഞ്ഞാൽ, തെറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമല്ലോ? 10 മാർക്ക് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റിൽ കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയാമല്ലോ? 10 മാർക്കാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. എനിവേ, വി വിൽ ഗോ ടു ദി ആൻസർ ക്യൂ. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം ടാർജറ്റ് 3 ബില്യൺ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണമായിരുന്നു. ആരാണ്? അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ ചോദിക്കുമെന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത് അല്ലേ? അഗ്നിച്ചിറകുകൾ അല്ലേ? അതൊക്കെ എത്രയോ കാലം നമ്മൾ പറഞ്ഞ് പഴകിയ ബുക്കുകളാണ് അല്ലേ? പുസ്തകം വളരെ നല്ലതാണ്. അബ്ദുൽ കലാമിൻ്റെ ആത്മകഥാസ്പർശിയായിട്ടുള്ള പുസ്തകമാണ്, വളരെ നല്ല ബുക്കാണ്. പക്ഷേ ഇത് ആണ് അറിയേണ്ടത്. അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കുകളെക്കുറിച്ച് അറിയണം. വേറൊരു ബുക്ക്സ് പറയാമോ അബ്ദുൽ കലാമിൻ്റെ? വിഷൻ 2020, ബിയോണ്ട് 2020. ഇങ്ങനെ ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം ഫോർ ജിയർ ഫ്യൂച്ചർ ഉഗ്രൻ ബുക്കാണ്. ഇഷ്ടംപോലെ ബുക്കുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ഓക്കെ, 4 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിച്ചത്. സോ യുവർ ചാൻസ് ഈസ് ഓവർ. ഓക്കെ, ഡോണ്ട് വറി, ഇനിയും ചാൻസ് ഉണ്ടെന്നേ, സാരമില്ല. നമ്മൾ ഇനി ടീം ബിയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കുള്ളതും ഇതുപോലെ തന്നെ 4 ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ആൻഡ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയാമല്ലോ. പുസ്തകം കാണിക്കും, അതിൻ്റെ രചയിതാവ് ആരാണ് എന്ന് പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ആൻഡ് വി ആർ ഗോയിങ് ഫോർ ദാറ്റ്. ആൻഡ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. ദി ബുക്ക് ഈസ് രാജയോഗ. രാജയോഗ ആരുടെ കൃതിയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. രാജയോഗ ആരുടെ കൃതിയാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ, ദി പെർഫെക്റ്റ് ആൻസർ. സ്വാമി വിവേകാനന്ദൻ, ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. രാജയോഗ ഇനി മറക്കില്ല അല്ലേ? ഇനിയൊരു ക്വിസ് കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് മറക്കില്ല. ഓക്കെ, നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. ദിസ് ബുക്ക്, യങ് ഇന്ത്യ ആരുടെ രചനയാണ്? ആരുടെ പുസ്തകമാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഗാന്ധിജി. ചോദ്യം കണ്ടിരുന്നല്ലോ അല്ലേ? പുസ്തകം കണ്ടിരുന്നല്ലോ. ഏത് ബുക്കായിരുന്നു? യങ് ഇന്ത്യ. അതിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം പറഞ്ഞ എന്താണ്? ഗാന്ധിജി. ഓക്കെ, ഗാന്ധിജിയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാമോ? സാധാരണ ബുക്കിൻ്റെ പേര്, സാധാരണ എപ്പോഴും നമ്മൾ പറയുന്ന ബുക്ക്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഈ പുസ്തകമാണ് വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം അല്ലേ?
ഇത് എത്രമാത്രം കോപ്പികൾ എത്രമാത്രം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രമാത്രം വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ്. നമ്മൾ ചോദിച്ച ബുക്ക് എന്ന് പറയുന്നത് യങ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ് ചോദിച്ചത്. മഹാത്മാഗാന്ധിയുടെ പുസ്തകം പറയാനല്ല പറഞ്ഞത്, യങ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരെഴുതി എന്നുള്ളതാണ് ചോദിച്ചത്. നിങ്ങൾ ആൻസർ പറഞ്ഞത് ഗാന്ധിജി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. യങ് ഇന്ത്യ ആൻഡ് യുവർ ആൻസർ ഈസ് മഹാത്മാഗാന്ധി. അത്ര ഉറപ്പില്ലാതെ പറഞ്ഞതാണല്ലേ, ഉറപ്പില്ലാതെ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ആ ഒരു ബോധം ഉണ്ടായല്ലോ നിങ്ങൾക്ക്, ഗാന്ധിജിയുടെ പുസ്തകമാണെന്നുള്ളൊരു ബോധം ഉണ്ടായല്ലോ. ദാറ്റ്സ് നൈസ്. ഓക്കെ, അടുത്ത പുസ്തകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി മറ്റൊരു പുസ്തകം, വളരെ പ്രശസ്തമായ പുസ്തകമാണ് ഇത്, നിങ്ങൾ തീർച്ചയായിട്ടും പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറയണം. ഓക്കെ, ആൻഡ് ബുക്ക് ഈസ് ദിസ് വൺ. വാച്ച്. ഒഡാസിറ്റി ഓഫ് ഹോപ്പ്. ഒഡാസിറ്റി ഓഫ് ഹോപ്പ് ആരുടെ കൃതിയാണ്? ഇതാണ് ചോദ്യം. Your time starts here, please. മൂന്ന്. പോപ്പ് ഇന്ത്യ, ഫ്രാൻസിസ് മാർപ്പാപ്പ. പറഞ്ഞത് ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പ. ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പ. ഓക്കെ, പോപ്പ് അല്ലേ. ഒഡാസിറ്റി ഓഫ് ഹോപ്പ് എന്ന് കേട്ടപ്പോൾ പോപ്പ് എന്ന് വിചാരിച്ചു. വിചാരിച്ചു അങ്ങനെ. ഓക്കെ, ലെറ്റ് അസ് സീ. ദാറ്റ്സ് എ റോങ് ആൻസർ. ദാറ്റ്സ് എ റോങ് ആൻസർ. ആർക്കെങ്കിലും? ബരാക് ഒബാമ. ബരാക് ഒബാമ ദി കറക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. ഓൾറൈറ്റ്. ഓക്കെ, ഇതിനെയൊക്കെയാണ് നമ്മൾ വിധി വൈപരീത്യം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലർക്ക് മറ്റൊരാൾക്ക് കിട്ടുന്നു, അയാൾക്കത് വേണ്ടി വരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനിവേ അടുത്ത ചോദ്യത്തിലേക്ക്, നിങ്ങൾക്കുള്ള അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നാലാമത്തെ ചോദ്യം, ബി ടീമിനുള്ള നാലാമത്തെ ചോദ്യം. സോ വാച്ച് ഹിയർ. പഞ്ചതന്ത്ര കഥകൾ. മലയാളത്തിലേറെ പ്രചാരിതമായ പഞ്ചതന്ത്ര കഥകൾ ആരുടെ കൃതിയാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. വിഷ്ണു ശർമ്മൻ. ടൈം കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിളിച്ച് പറഞ്ഞു അല്ലേ. എന്താണ്? വിഷ്ണു ശർമ്മൻ. വിഷ്ണു ശർമ്മൻ. ഓക്കെ, നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ നേരെ നോക്കാം, ആൻസർ ക്യൂബിലേക്ക് പോവാം. ഓക്കെ, പഞ്ചതന്ത്ര കഥകൾ വായിച്ചിട്ടുണ്ടോ? സെന്റൻസ് വായിച്ചിട്ടുണ്ടോ? ചില കഥകൾ വായിച്ചിട്ടുണ്ട്. ഈ സോപ്പ് കഥകൾ അങ്ങനെ കുറേ ഉണ്ട്. ജാതക കഥകൾ, ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ മലയാള ഭാഷ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഭാഷയെക്കുറിച്ചുള്ള, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഏകദേശം നമുക്കുണ്ടാവുന്നത്. എനിവേ, ഗുഡ് അറ്റംപ്റ്റ്. ഇനി ടീം സിക്കുള്ള അവസരമാണ്. ടീം സി, യു ആർ റെഡി? ചോദ്യം നാലെണ്ണമാണ്. ആൻഡ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. ഖസാക്കിൻ്റെ ഇതിഹാസം. ചോദ്യം ആവർത്തിക്കുന്നു. മലയാള ഇതിഹാസ ചരിത്രത്തിൽ വേറിട്ട രചനയായി മാറിയ ഖസാക്കിന്റെ ഇതിഹാസം രചിച്ചത് ആരാണ്? ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് ഹിയർ. ഒ വി വിജയൻ. റിപ്പീറ്റ്. ഒ വി വിജയൻ. ഒ വി വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസം. ഓക്കെ, യെസ്, വിൽ സീ ദാറ്റ്. സാധാരണ പറയാറുണ്ട്, ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷം മലയാളത്തിൻ്റെ ചിത്രവും ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷം മലയാളത്തിൻ്റെ ചിത്രവും, അതായത് മലയാള ഭാഷയുടെ ചിത്രവും വേറിട്ടതായിരുന്നു എന്നുള്ളത്. അത്രമാത്രം ഒരു ഇതിഹാസമായിരുന്നു ഒ വി വിജയൻ്റെ ആ പുസ്തകം, ഖസാക്കിൻ്റെ ഇതിഹാസം, ദി ലെജൻഡ് ഓഫ് ഖസാക്ക് അല്ലേ. ഓക്കെ, നമ്മൾ അടുത്ത പുസ്തകത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് വാച്ച് ഹിയർ ഓൺ സ്ക്രീൻ.
ദിസ് ഈസ് ക്വസ്റ്റ്യൻ പ്ലേയിങ് ഇറ്റ് മൈ വേ. ചോദ്യം ആവർത്തിക്കുന്നു, പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെ കൃതിയാണ്, ആരുടെ ആത്മകഥയാണ് എന്നുള്ളതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്സ് ഹിയർ. സച്ചിൻ ടെണ്ടുൽക്കർ. So your answer is Sachin Tendulkar. Am I right? Yeah. Answer cube ilekku povam. Perfect answer. ഇനി കൂട്ടത്തിൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വായിച്ചിട്ടുണ്ടോ? അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകമാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥ. ഈ പുസ്തകം നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. അതിനകത്ത് സച്ചിൻ ടെണ്ടുൽക്കറിന് ആദ്യ ഭാഗത്ത് തന്നെ സച്ചിൻ്റെ അച്ഛൻ കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്. ഏറ്റവും മഹത്തായ വചനങ്ങളാണത്. ഒരു പക്ഷേ സച്ചിനേക്കാൾ കൂടുതൽ നമുക്ക് ആരാധന സച്ചിൻ്റെ അച്ഛനോട് നമുക്ക് തോന്നിപ്പോവും. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, സ്പോർട്സ് രംഗത്ത് നിനക്ക് ശോഭിക്കാൻ കഴിയുന്ന കാലം എന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞ 20 വർഷം, ഇതാണ് നിൻ്റെ കാലം. പക്ഷേ എൻ്റെ മോനെ, 20 വർഷത്തിന് ശേഷവും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം നീ ജീവിച്ച് തീർക്കാനിരിക്കുന്നു. അത് നീ മറക്കരുത്. നീ ഒരു കളിക്കാരനാവുന്ന സമയത്ത് നിന്നിലേക്ക് ഒരുപാട് സൗകര്യങ്ങളും ആഡംബരങ്ങളും കയറി വരുന്ന സമയത്ത് നീ നിന്നെ മറക്കരുത്. കാരണം ജീവിതം പിന്നീടും ഒരുപാട് ബാക്കിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ ആറ്റിറ്റ്യൂഡ്, നിൻ്റെ ക്യാരക്ടർ, അതാണ് പിന്നീടുള്ള കാലം നിന്നെ വിലയിരുത്തുക. അത് മറക്കരുത്. ഇതൊരു വലിയ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന വലിയ പാഠമാണ്. സച്ചിൻ പറയുന്നുണ്ട്, അച്ഛൻ അന്ന് പറഞ്ഞ ആ പാഠം ഞാൻ എന്നും മുറുകെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ക്രിക്കറ്റ് താരം എന്നതിലപ്പുറം ഒരു മഹാൻ ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഭാരതം അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുത്ത് ആദരിച്ചു അല്ലേ. ഇതിലപ്പുറം അദ്ദേഹത്തിന് ഒന്നും കിട്ടാനില്ല. തീർച്ചയായിട്ടും ആ ഒരു വലിയ വ്യക്തിയെ വലിയ വ്യക്തിയാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുള്ള പങ്ക് വളരെ വലുതാണ്. ആ പുസ്തകം നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം, പ്ലേയിങ് ഇറ്റ്സ് മൈ വേ. ഓക്കെ, ഓൾറൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ചോദ്യം. സ്ക്രീൻ അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി ആരുടെ കൃതിയാണ്, ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. രണ്ട്, ഒന്ന്, ഫിനിഷ്. യുവർ ടൈം ഈസ് ഓവർ. യെസ്, ലളിതാംബിക അന്തർജനം. എല്ലാവർക്കും അറിയാവുന്നത്, നിങ്ങൾക്ക് മാത്രം അറിയാത്തത്. അഗ്നിസാക്ഷി, ഇതൊക്കെ വളരെയധികം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത്. ലളിതാംബിക അന്തർജനത്തിൻ്റെ പുസ്തകമാണ് അഗ്നിസാക്ഷി. ഓക്കെ, അവസാനത്തെ ചോദ്യം നിങ്ങൾക്കുള്ള അവസാനത്തെ ചോദ്യം. സോ ലിസൺ ദാറ്റ്, ദി ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ, പ്ലീസ് വാച്ച് ഇറ്റ്. ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഹൂസ് ബുക്ക്. ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നു, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ആരുടെ രചനയാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. നോ ആൻസർ. അദ്ദേഹത്തിൻ്റെതാണ് ഈ പുസ്തകം. തീർച്ചയായിട്ടും ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇന്ദ്രജാലമാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഈസ് എ മാജിക് എന്ന് വെളിപ്പെടുത്തുന്ന, ഇന്ത്യയുടെ സൗന്ദര്യവും ഇന്ത്യയുടെ അത്ഭുത കാഴ്ചകളും വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. ഇന്ത്യയെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം, വിദേശികളെല്ലാം പലപ്പോഴും ഇന്ത്യയെ കാണുന്നതും അതുപോലെ തന്നെയാണ്. ഇത്രമാത്രം അത്ഭുതങ്ങൾ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു ഇന്ദ്രജാലമാണ് ഇന്ത്യ എന്നാണ് പലപ്പോഴും പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള അവസരം തീരുകയാണ്. ഇനി ഞാൻ ടീം ഡിയിലേക്കാണ് വരുന്നത്. ടീം ഡിക്കും ഇതുപോലെ 4 ചോദ്യങ്ങളുണ്ട്. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം. ഐ തിങ്ക് യു ആർ റെഡി ഫോർ ദാറ്റ്. യു റെഡി? ഓക്കെ, നല്ല ലൈവായിട്ട് നിന്നോളൂ. ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, ഇനി മറ്റൊന്നും ആലോചിക്കാതെ ചോദ്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. റെഡി ഫോർ ദാറ്റ്? ഓക്കെ, ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. ആടുജീവിതം. ചോദ്യം ആവർത്തിക്കുന്നു, മലയാളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആടുജീവിതം ആരുടെ നോവലാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ബെന്യാമിൻ. ബെന്യാമിൻ നോക്കാം.
ഇമ്മീഡിയറ്റ് നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്. ആരാണ് ആട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം? നജീബ്. ഓക്കെ, വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എത്ര പേര് വായിച്ചിട്ടുണ്ട് ഇതിനകത്ത്? കൈപൊക്കാമോ? ആട് ജീവിതം. അത്രമാത്രം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങൾ ധാരാളം അധികമില്ല. അത്രമാത്രം പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ടതാണ് ആട് ജീവിതം എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ആട് ജീവിതം സിനിമയാവാൻ പോകുന്നു എന്ന് പറഞ്ഞു. നജീബ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നതും ഗൾഫിലേക്ക് പോകുന്നതും അവിടെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു അറബിയുടെ കൂടെ ഏതോ ഒരു ഡെസേർട്ടിൻ്റെ ഏതോ ഒരു മരുഭൂമിയുടെ ഏതോ ഒരു കോണിൽ ആടിനെ മേയ്ക്കാൻ ജീവിക്കുന്നതും അങ്ങനെയുള്ളൊരു ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ കഥയാണ്. പക്ഷേ അത് പച്ചയായ ജീവിതമാണ് ആ പുസ്തകം. ആ പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയിരിപ്പിൽ വായിച്ചു പോകുമെന്നുള്ള പ്രത്യേകത ഒന്ന്, രണ്ടാമത് ആ പുസ്തകത്തിൻ്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് മനുഷ്യനാണെങ്കിൽ അവൻ കരഞ്ഞിരിക്കും. അത്രമാത്രം പവർഫുള്ളാണ് പുസ്തകം എന്ന് പറയുന്നത്. ഈ നജീബും അതുപോലെ തന്നെ അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടി അവിടുന്ന് രക്ഷപ്പെടുന്നൊരു സീനുണ്ട്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? രക്ഷപ്പെട്ട് കഴിഞ്ഞ ശേഷം ഭക്ഷണത്തിന് വെള്ളത്തിന് ദാഹിച്ചിട്ട് ആ പയ്യൻ കൂടെയുള്ള ആൾ മണൽ വാരി തിന്നുന്നൊരു സീനുണ്ട്. അവനവിടെ മരിച്ചു പോവുകയാണ്, ചൂടിൽ മരുഭൂമിയിൽ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. ഓഹ്, വല്ലാത്തൊരു പുസ്തകമാണ് ബെന്യാമിൻ്റെ ആ പുസ്തകം. തീർച്ചയായിട്ടും നമുക്ക് മലയാളി എന്നുള്ള രീതിയിൽ ബെന്യാമിന് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ആൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഇൻഫാൻസി നറേറ്റീവ്സ് ആരുടെ പുസ്തകമാണ് എന്നുള്ളതാണ് ചോദ്യം. ആവർത്തിക്കുന്നു, ഇൻഫാൻസി നറേറ്റീവ്സ് ആരുടെ പുസ്തകമാണ്? യുവർ ടൈം സ്റ്റാർട്ടഡ്. മൂന്ന്, രണ്ട്, ഒന്ന്, എല്ലാം ആയി കഴിഞ്ഞു. ഒന്നും പറഞ്ഞില്ല, ഉത്തരമില്ല, സംശയം പോലുമില്ല, സംശയമില്ല. അല്ല, കഴിഞ്ഞു, നമ്മൾ ചാൻസ് എല്ലാം കഴിഞ്ഞു. സംശയമൊക്കെ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ആർക്കെങ്കിലും നോ 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 ആർക്കെങ്കിലും നോ നോ ആൻസർ. ഓക്കെ, ഇത് പോപ്പ് ബെനഡിക്ട് പതിനാറാമൻ്റെ പുസ്തകമാണ്. പോപ്പ് എഴുതിയ പുസ്തകമാണ്, പോപ്പ് ബെനഡിക്ട് പതിനാറാമൻ്റെ പുസ്തകമാണ് ഈ പറഞ്ഞ പുസ്തകം. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്, മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകുന്നു. ചോദ്യം സിംപിളാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുത്തോളം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ശ്രീബുദ്ധ ചരിതം ആരുടെ കൃതിയാണ് എന്നുള്ളതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. തലയിലൂടെ അങ്ങനെ കയറി പോകുന്നല്ലേ ഒരുപാട് പേരുകൾ. ആർക്കെങ്കിലും കുമാരനാശാൻ, ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. കുമാരനാശാൻ്റെ കൃതിയാണ് ഇത്. ഒരു കാര്യം ഓർക്കേണ്ടതായിരുന്നു, ശ്രീബുദ്ധ ചരിതം എന്ന് പറയുമ്പോൾ ശ്രീബുദ്ധനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതും കുമാരനാശാൻ തന്നെയാണ്. ചണ്ഡാല ഭിക്ഷുകി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ആനന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ടല്ലേ, ആ ആനന്ദൻ എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദൻ തന്നെയാണ്. കുമാരനാശാൻ്റെ കവിതകൾ അതിമനോഹരമാണ്. മാജിക്കൽ റിയലിസം ആരാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ലോകത്തിലേക്ക്? മാജിക്കൽ റിയലിസം എന്ന് സാധാരണ പറയുന്നില്ലേ, ഗബ്രിയൽ ഡി മാർക്കേസ് ആണ് ആദ്യമായിട്ട് മാജിക്കൽ റിയലിസം കൊണ്ടുവന്നത്. പക്ഷേ അതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ മാജിക്കൽ റിയലിസം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം, നൽപൂമ്പാറ്റകയല്ലേ ഇതെല്ലാം എന്ന് പറയുന്നുണ്ടല്ലേ. ചോദ്യം ഇതാണ്, ഒരു പൂവിൽ നിന്ന് ഒരു പൂവ് പറന്നു പോകുന്നത് പോലെ കുട്ടിക്ക് തോന്നുകയും അമ്മയോട് പറയുന്നു ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, പൂക്കളാണ് പോകുന്നതെന്ന് കുട്ടി തെറ്റിദ്ധരിക്കുന്നു. അമ്മ പറഞ്ഞു കൊടുക്കുന്നു തെറ്റി നിനക്കുണ്ണി ചൊല്ലാം, കുട്ടി തെറ്റി നിനക്ക് അത് പൂമ്പാറ്റയാണ് എന്നമ്മ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവിടെയാണ് മാജിക്കൽ റിയലിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രമാത്രം മനോഹരമായ കൃതികളാണ് കുമാരനാശാൻ്റേത്, ആശാൻ്റേത്. ആശാൻ്റെ കൃതിയാണ് ശ്രീബുദ്ധ ചരിതം. ഓക്കെ, ഓൾറൈറ്റ്, ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ചോദ്യം ഇതാണ്, എ മെമ്മോയർ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. മെമ്മോയർ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ് ആരുടെ രചനയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ആരുടേതാ?
To you? Any guess? Any idea? CV Raman Villa. No. എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോ, സമയം മാർക്കൊന്നും പോവില്ലല്ലോ. പട്ടം താണു പിള്ള അല്ല. നോ ഐഡിയ, നോ ഐഡിയ. വാർഡ് ആൻഡ് കോർണർ, വാർഡ് ആൻഡ് കോർണർ അദ്ദേഹത്തിൻ്റെതാണ്. മെമ്മോയർ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഉത്തരം ഇതിനുത്തരം പറഞ്ഞില്ലെങ്കിൽ അടിയാണ്. ഇനിയൊക്കെ നിങ്ങൾ ഈ കഥകളൊക്കെ വായിക്കണം, പ്രണയത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. ഞാൻ പറയുന്നത് ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് പ്രണയം വേണം നമ്മുടെ ജീവിതത്തിൽ. ഇതിനകത്ത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളിലേക്ക് അത്ര കടന്നു പോയില്ല എന്നുള്ളതിൻ്റെ പേരാണ്. അത്രമാത്രം ജ്ഞാനപീഠം അവാർഡ് നേടിയ ഒരു വലിയ മലയാളത്തിൻ്റെ എഴുത്തുകാരനെ എം ടി വാസുദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇവിടെ കല്ലില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്തെറിയുമായിരുന്നു. അപ്പുണ്ണിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പുണ്ണി ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. വളരെ വളരെ ലൈറ്റായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അല്ലേ? ഒരു ചോദ്യം ഇത്തിരി ടഫാവുന്ന സമയത്ത് കൺഫ്യൂഷനായിരുന്നു. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു മുത്തം ഒരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് അതങ്ങോട്ട് പൊട്ടും. ഓ, എന്തൊരു സീനാണെന്നറിയാം. അതൊക്കെ മനോഹരമായിട്ടുള്ള സീനാണ്. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുകയാണ്, ക്വിസ് കോമ്പറ്റീഷന് മാത്രം ചോദ്യങ്ങളെ തേടിപ്പോകരുത്. ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കാണാപാഠം പഠിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം അറിയാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. ഇതൊരു പ്രോമിസായിട്ട് ഞാൻ എടുക്കുകയാണ്. ഇന്ന് മുതൽ കിട്ടാവുന്ന അത്രമാത്രം ബുക്കുകൾ വായിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കളോട് ഞാൻ പറയുന്നത് പുസ്തകം വായിക്കാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, പ്ലീസ്. ചോദ്യങ്ങൾ ഇനിയുമുണ്ട്, തീർച്ചയായിട്ടും ശരി ഉത്തരം നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു. മാന്ത്രിക മുഹൂർത്തങ്ങളുണ്ട്, നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഒരു ദിവസം കൂടി. സോ ഹിയർ നൗ, ഗുഡ് ബൈ.